Hello friends, Ella Kutarkum in the channel like Swagadam. For another video, you can download my Pangwek and number a smartphone in addition, like a keyboard application, download the Chase Wake in Onda English. Ninglarni can a corch Pradana Patakari Rana Yan in the video, you can download my Pangwek. Addin Numba channel, subscribe Chase Tila English, subscribe Chega, Pina Bella icon, enable Chega. Upon Yam producing a Pudu and technology videos, so Ningal notification by Ningal Epikino. For Namaka, we delay you. നമ്മുടെ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഡിഫാൾട്ട് ആയിട്ട് ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ കാണും. ചില ഫോണിൽ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കാണും. എന്നാൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഏതാ ഡിഫോൾട്ട് ആയിട്ട് കിടക്കും. നമുക്ക് അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ അഡീഷൻ അതുകൊണ്ടാണ് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് തേർഡ് പാർട്ടി കീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒരുപാട് പ്രത്യേകത നമുക്ക് ആ ഒരു ഡിഫോൾട്ടായിട്ടുള്ള കീബോർഡ് ആപ്ലിക്കേഷൻ തരാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി കീബോർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ സാധിക്കും. അതിൽ നമുക്ക് ഒരുപാട് എച്ച് ഡി വാൾപേപ്പേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫോണ്ട് സ്റ്റൈലുമായി ഒരു ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഒരുപാട് കസ്റ്റമൈസേഷൻ നമുക്ക് ആ ഒരു കീബോർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കാൻ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ ഒരു കീബോർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ആ ഒരു നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ആ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു വെബിൽ കയറി നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പോകും. അതായത് നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാസ്വേഡ് നമ്മൾ ആ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് നമ്മൾ ഫോൺ നമ്പർ അടിച്ച് പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പാസ്വേഡ് നമ്മൾ ആ കീബോർഡിൽ അത് സേവ് ചെയ്ത് വെക്കുകയും ഒരു എൻക്രിപ്ഷൻ ഡേറ്റ എൻക്രിപ്ഷൻ കൂടാതെ തന്നെ നമുക്ക് ആ ഒരു അവരുടെ സെർവറിലേക്ക് എത്തുകയും എളുപ്പം തന്നെ നമുക്ക് ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ജിമെയിൽ അക്കൗണ്ട്. ജിമെയിൽ ഉപയോഗിക്കുക ജിമെയിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ജിമെയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റ് ചില അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അതായത് ഫേസ്ബുക്ക് ബാങ്ക് അക്കൗണ്ട് അങ്ങനെ ഒരുപാട് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മളെ ജിമെയിൽ നമ്മൾ ആ ഒരു ജിമെയിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കീബോർഡാണ് തേർഡ് പാർട്ടി കീബോർഡാണ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു പാസ്വേഡ് നമ്മുടെ ജിമെയിൽ യൂസർ നമ്മൾ ആ ജിമെയിൽ അടിച്ചിട്ട് പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം. ആ പാസ്വേഡ് നമുക്ക് ആ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് വെക്കുകയും അത് അവരുടെ സെർവറിലേക്ക് ആ ഒരു പാസ്വേഡ് എത്തുകയും അങ്ങനെ നമുക്ക് ആ ജിമെയിൽ എളുപ്പം ഹാക്ക് ചെയ്യും. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടും അങ്ങനെ ഒരുപാട് ഹാക്ക് ഒരുപാട് ഡേറ്റാസ് ഒക്കെ ലോസ് ആവാനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഒരു നമ്മളിപ്പോൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കയറി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ജിമെയിൽ ഇപ്പം ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ജിമെയിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാസ്വേഡ് ചോദിക്കുക. അന്നേരം നമ്മൾ ആ ഒരു പാസ്വേഡ് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കുമ്പോൾ ആ പാസ്വേഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് നമുക്ക് ഈ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് വയ്ക്കും. പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സെർവറിലേക്ക് എത്തി എളുപ്പം നേരം നമ്മുടെ ആ ഒരു ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ ഒരുപാട് എമൗണ്ട് ലോസ് ആവാനും കാരണമാകുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു കീബോർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഉണ്ടാകും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന എല്ലാ കീബോർഡ് ആപ്ലിക്കേഷനും ഉപയോഗിക്കരുത്, എല്ലാ കീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരുപാട് നല്ല നല്ല വെബ്സൈറ്റുകൾ നല്ല നല്ല കീബോർഡ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള നല്ല നല്ല കീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അതായത് നിങ്ങൾക്കൊരു ഒരു പരിചയമില്ലാത്ത ഒരുപാട് നിങ്ങൾക്ക് അറിയപ്പെടാത്ത ആപ്ലിക്കേഷനുകളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, കാരണം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഒരുപാട് നമുക്കറിയാം. ഞാൻ ഒരു കഴിഞ്ഞ രണ്ട് മൂന്നാല് ഒരു വാർത്ത വാർത്ത വന്നത് ഞാൻ പറയാം. അഞ്ചെട്ട് പത്ത് മാസം മുമ്പ് ഒരു ഒരു വെബ്സൈറ്റ് ഒരു എനിക്ക് സ്ഥലം എവിടെയാണ് കറക്റ്റായിട്ട് അടുത്ത് ഞാൻ ഒരു വെബ്സൈറ്റ് ഒരു ഞാൻ എനിക്ക് വാട്സപ്പിൽ വന്നതാണ്. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്കത് സത്യമാണെന്ന് തോന്നി. അതായത് നമ്മുടെ ആ ഒരു ഏതൊരു വ്യക്തി ഏതൊരു വ്യക്തിക്കാരന് ബാങ്ക് അക്കൗണ്ടുമായി ബാങ്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി തേർഡ് പാർട്ടി കീബോർഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു. അവർ ആ ഒരു കീബോർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമ്മൾ ആ കീബോർഡ് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് വെച്ചു. നമ്മൾ അത് ലോഗിൻ ചെയ്ത് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ആ ലോഗ് ഔട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ആ ഒരു പാസ്വേഡ് ആ യൂസർ നെയിം അടിച്ചിട്ട് താഴെ പാസ്വേഡ് സജസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയെന്നോടോ നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ കുറേ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരുപാട് നമുക്ക് നമ്മുടെ ഡേറ്റാസൊക്കെ നമുക്കറിയാം ഒരുപാട് രീതിയിലൊക്കെ ഡേറ്റാസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് ക്യാഷ് ഡേറ്റയിൽ നിന്നും കുക്കീസ് ഡേറ്റയിൽ നിന്നൊക്കെ ഡേറ്റാസ് പാസ്വേഡ് എടുക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് കീബോർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു പാസ്വേഡ് നമുക്ക് എടുക്കാൻ. ഒരു പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റ നമുക്കറിയാം. നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പാസ്വേഡ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റ് ആയിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ കീബോർഡ് ആപ്ലിക്കേഷൻ നമ്മൾ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ
ആ കീബോർഡ് തന്നെ ആ പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവിടെ സെർവറിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും അങ്ങനെ ഒരുപാട് നമ്മുടെ പൈസയൊക്കെ ലോസ് ആവാനുള്ള ഒരു കാരണം ഞാൻ ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നിങ്ങൾക്ക് നല്ല നല്ല പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കണും കൂടെ എന്നേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത പുതു പുത്തൻ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ നല്ലൊരു വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.